അധ്വാനിച്ചുണ്ടാക്കിയ പണം ബാങ്കിൽ നിക്ഷേപിച്ച് സുരക്ഷിത ജീവിതം കണ്ടവരുടെ സ്വപ്നങ്ങളാണ് കണ്ടലയുടെ ക്രമക്കേടിലൂടെ തകർന്നത്. അവരുടെ പ്രതികരണങ്ങൾ കാണാം. എൻ്റെ മകളുടെ വിവാഹം 2023 ഏപ്രിൽ 23 നിശ്ചയിച്ചിരുന്നതാണ്. അത് പൈസ ഇവിടുന്ന് കിട്ടാത്തതിനാൽ അത് മാറ്റിവെക്കേണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും 12 December വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഇനി ഇപ്പോഴെങ്കിലും എനിക്ക് എന്നെ സഹായിക്കുവാൻ ഈ സർക്കാരിനും ഈ ബാങ്കിനും കഴിഞ്ഞു, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും കഴിയണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. യഥാർത്ഥ വിഷയ എടുത്ത് കൊണ്ടിട്ടവരും കിട്ടുന്ന തുച്ഛമായ വരുമാനം ബാങ്കിൽ കൊണ്ടിട്ട ആൾക്കാരുണ്ട്, തൊഴിലുറപ്പ് നിന്ന് പോകുന്ന ആൾക്കാരുണ്ട്, ആക്രി പറക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഒരു പാസ്ബുക്ക് കൊടുത്തിട്ട് ഈ കിട്ടുന്ന കാശിനെ അവിടെ കൊണ്ടിട്ട് അവിടെ ഈ ഒന്നുമില്ലെങ്കിൽ ചായ കുടിക്കാനുള്ള കാശ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ ആ രീതിയിൽ ഇങ്ങനെ വളരെ ദയനീയമാണ് പലരുടെ അവസ്ഥ. ഇപ്പോൾ ഈ അസുഖം ആയതിനു ശേഷം ഒരു 25 രൂപ പോലും അവർ ക്യാഷ് ആയിട്ട് എനിക്ക് തന്നിട്ടില്ല. നമ്മളൊരു ആവശ്യം നടക്കാൻ ബഡ് ആക്ട് പ്രകാരം 21 പേരുടെ പേരിൽ നടപടി സ്വീകരിക്കും, അവരുടെ വസ്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് പൈസ കൊടുക്കും എന്നുള്ള ഒരു ഇത് നമ്മളിപ്പോൾ അറിഞ്ഞു. അതാണിപ്പം നമുക്ക് ലാസ്റ്റിൽ കിട്ടിയിട്ടുള്ള ഒരു ഒറ്റ ഒരു ഇത്. പൈസ കിട്ടിയില്ല, അതുകൊണ്ട് ഇന്ന് വന്നത്. വന്നപ്പം പറഞ്ഞു ഞാൻ അടുത്ത ആഴ്ചയിൽ അടുത്ത മാസത്തിൽ ആരാ വലിയ എമൗണ്ട് ഉണ്ടായിരുന്നെങ്കിലും സങ്കടമില്ല, ഇത് തുച്ഛമായ പൈസയാണ്. നമ്മൾ ചത്താൽ ജമ്മു ഒതുങ്ങി, അത് ചാവണമില്ല, അങ്ങനെ കിടക്കണം. സാറേ ഗതികെട്ട് വന്നാൽ പിന്നെ കിടന്നിട്ട് ഒരു കാര്യമില്ല. മക്കളെല്ലാം ആരെയും ചാടിയാലും അതിലൊന്നും കഥയില്ല. നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിച്ച് തന്നെ ഇരിക്കണം. ഓരോ അധികാരികളും കണ്ണു തുറന്ന് കാണേണ്ട ദൃശ്യങ്ങളാണിത്.